നമസ്കാരം. കലിക ന്യൂസിന്റെ ഒരു സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലം കടക്കിലിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. കടക്കിൽ പാങ്ങലുകാട്ടിൽ 3 മാസക്കാലത്തോളം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർത്തിരുന്ന അൻസിയ എന്ന യുവതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പട്ടികജാതി പെൺകുട്ടിയെ ആക്രമിച്ചതിനാണ് അൻസിയയെ 14 ദിവസത്തേക്ക് SC ST കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി ഇവിടെ ഒരു ലേഡി സെൻറ്റർ നടത്തുകയും ഇവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൈയടിച്ചുടിക്കുകയും അതുപോലെ തന്നെ ഒരു ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ ആക്രമിക്കുകയും ബാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തുനിന്ന പട്ടികജാതി പെൺകുട്ടിയെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ പട്ടികജാതി പെൺകുട്ടി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പട്ടികജാതിക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊട്ടാരക്കര DYSP GD വിജയകുമാർ ഇവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ SI ജ്യോതിഷ് തന്ത്രപൂർവ്വമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ നിന്ന് DYSP ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. 2 മണിയോടുകൂടിയേ അൻസിയയെ കൊട്ടാരക്കരയിലെ SC ST കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലത്തോളമായി ഈ പ്രദേശത്ത് ഭീകര അന്തരീക്ഷമാണ് ഈ സ്ത്രീ നടത്തിയിരുന്നത്. എന്നാൽ നിരവധി പരാതികൾ കടക്കൽ പോലീസിന് ലഭിച്ചിട്ടും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിന് കാരണമായി പോലീസ് പറഞ്ഞിരുന്നത് ഇവരുടെ കൂടെ 13 വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട്. ഈ കുട്ടിയെ ഏറ്റെടുക്കുവാനോ കുട്ടിയെ മാറ്റിപ്പാർപ്പിക്കുവാനോ ഒരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് ഇത്രയും ദിവസം ഇവരെ അറസ്റ്റ് കസ്റ്റഡിയിലെടുക്കുവാനോ അറസ്റ്റ് രേഖപ്പെടുത്തുവാനോ പോലീസ് തയ്യാറാകാതെ ഇരുന്നത് എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ ഇന്നലെ തന്നെ പോലീസ് ചൈൽഡ് ലൈനുമായി ബന്ധപ്പെടുകയും ഈ കുട്ടിയെ ചൈൽഡ് ലൈൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. എന്നാൽ അൻസിയ അറസ്റ്റിലായി റിമാൻഡിലായതിന് പിന്നാലെ അൻസിയുടെ ഒരു അമ്മാവനെത്തി കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയായാലും പാങ്ങലുകാട് നിവാസികളുടെ സ്വൈര്യ ജീവിതം കെടുത്തിക്കൊണ്ടിരുന്ന അൻസിയ എന്ന പെൺകുട്ടിയെ 14 ദിവസത്തേക്ക് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. എന്തെങ്കിലും ചോദിക്കണ തെറ്റുണ്ടോ? ഹലോ, ഒന്നും ചെയ്തില്ല, അതാണ്ട് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാരും ലൈവായിട്ട് വേണം. ആരെങ്കിലും സഹായിച്ചാ ഇവിടെ സഹായിക്കണമെങ്കിൽ പാങ്ങലാട് ഒന്നുകൂടെ ജനിക്കണം. ഈ പാങ്ങലാട് ഇനി ഒന്നേന്ന് ജനിച്ചു വരണം. അങ്ങനെ ഉണ്ട് ഇവിടെ. നീ നോക്കിക്കോ. നിന്നെ ഇനി ഇപ്പൊ നീ പറഞ്ഞില്ലേ ചിലപ്പോ കൂടിയ തപ്പിയും ചിലപ്പോ കൂടിയ ട്രാക്സ് കൂടെ പേടിക്ക നിവർത്തിയാണ് അവർക്ക്. എനിക്കതില്ല. പട്ടി ഇവിടെ ഇരിക്കുന്നത് നിന്റെ പെണ്ണുമുള്ള ചെന്ന് വിളി. പ്രഗ്നന്റ് അവിടെ കൊച്ചു വായിച്ചു കൊടുത്ത ചത്തോടാ. നിന്റെ പെണ്ണുപിള്ളയുടെ വായിച്ചു കൊടുത്ത കൊച്ചല്ലേ നിനക്ക് കിട്ടൂല. നീ നോക്കിക്കോ. അപ്പൊ നിനക്ക് മക്കളും ഇല്ലേ? അപ്പൊ നിനക്ക് കെട്ടാത്തിന് മുട്ടലായിരുന്നു. ആ സാമാനം വെട്ടിയറിഞ്ഞ അവിടെ ഇടുങ്ങേ. എന്നിട്ട് എന്ത്? നീ പോവണ്ട ഇവിടെ നിന്നാ. അതിന് നീ എന്നെ പിടിച്ചത് ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്ന്. നീ എന്റെ കാലിൽ പിടിച്ചതേ. എന്റെ കാലിനെ തൊടാൻ പറ്റില്ല. അപ്പഴും ഞാൻ എന്താ പറയുന്നത്? എന്റെ ദേഹം തൊടരുന്ന എനിക്ക് ദേഷ്യം. ഈ രാത്രിയെ കാലങ്ങളിൽ പെമ്പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് അറിയണവരുന്ന്. അപ്പൊ തെളിയിച്ച എന്തായാലും ഞാൻ രണ്ടോ മണി ഇടയിൽ ഇരിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നീ പറഞ്ഞത് ആൾക്കാരുടെ നിന്റെ സംസാരം ആവശ്യമില്ല. പോടാ പട്ടി, നിന്റെ ഉമ്മാടത്ത് പോയി പറ. നീ ഉമ്മാടാ, നിന്റെ ഉമ്മാടെ കൂടെ ആയിരിക്കും നീ കിടക്കുന്നത്. പോടാ അങ്ങോട്ട് കയറാം.
പിന്നെ നീ ഞൊട്ടും ഇവിടെ പലമാരും ഞൊട്ടാൻ നോക്കിയുണ്ട് മറന്നില്ല പിന്നെ ഞാൻ നാണോ മാനോ കേട്ടോ ആഡീസിന്റെ ഒരു തൊപ്പി എടുത്താ വെച്ച് കൂടെ ഒരു ട്രാക്ക് സൂട്ട് ഇട്ട് പാരാത്രി പമ്മി അങ്ങ് ഇറങ്ങും നല്ല ചിരി എനിക്കിഷ്ടമാക്കി അതെ കട കയറ് ഇവിടെ നിൽക്കണ്ട ബൈക്കേ റോഡല്ലേ ഗവൺമെന്റ് റോഡാണ് വെച്ചോ കട കയറ എന്റെ കടയിൽ പിന്നെ എന്തിനു വന്നത് ഭരിക്കാനാ നീ വിചാരിച്ച ഇവിടുത്തെ കൂടിക്കിരിക്കുന്നു കടയില്ല വീട് ദാരിദ്ര്യം എനിക്കില്ല വരമ ഞാൻ അന്ന് അറിയിക്കൊന്നുമില്ല നിങ്ങൾ അവിടെ നിന്ന് കടക്കകത്ത് നിൽക്കാറല്ലേ അതെ കടക്കകത്ത് നിൽക്കാറല്ലേ അവന് വട്ടാണ് അത് അവസാനം പണി കിട്ടും അതല്ലേ ഞാൻ മാറിയിരിക്കണം കടക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങളോട് ചെന്ന് പറയാ കൂട് നിങ്ങളാണല്ലോ വേണ്ടത് പോലീസ് വിളിച്ച് വന്നിട്ട് രണ്ട് ഇതിൽ വേറെ കുഴപ്പമുണ്ട് കടക്ക് കടക്കത്തിൽ അവള് കടയിൽ പൂട്ടിയെത്തിരിയും അവള് പൂട്ടും വേണ്ട അവള് പൂട്ടി ആ അത് തന്നെ പോലീസ് പറഞ്ഞു വണ്ടി നീ എടുക്കൂല വണ്ടി
നിങ്ങൾ പോയി ഇവിടെ ചെല്ലുണ്ട് ആണ് പിള്ളേർമാർ കളിക്കാൻ നമ്മളില്ലല്ലോ തിരുവാട്ടായിട്ട് ഞാൻ മുണ്ടുകൊടുത്ത ചുമ്മാ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നേരില്ല നിങ്ങൾ തന്നെ ഫോട്ടോ എടുക്കുന്നേ ഇതാദ്യം എന്ന് പറയുന്നത് ഇതെന്ത് ഫോട്ടോ എടുക്കുന്നതിന് ഷൂട്ടിംഗ് നടക്കുന്നത് അപ്പൊ ക്യാമറ ഓഫ് ചെയ്യും ക്യാമറ ഓഫ് ചെയ്യും ആര് ഞാനോ ഞാൻ ആക്രമിച്ചു സ്വഭാവമില്ല അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചാലേ